കവളങ്ങാട് പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ ആന പ്രശ്നവുമായി ബന്ധപ്പെട്ട് വനംവകുപ്പിനെതിരെ പ്രസിഡന്റ് സിബി മാത്യു രംഗത്ത് വന്നു. ആനകളെ വനത്തിലേക്ക് തുരത്തുമെന്ന് ഉറപ്പു നൽകിയെങ്കിലും നടപടികൾ ഫലപ്രദമല്ല. RRTയും കാഴ്ചക്കാരായി മാറിയിരിക്കുകയാണ്. ജനങ്ങളുടെ പ്രതികരണം അതിരുവിട്ടേക്കാമെന്നും ജനപ്രതിനിധികൾ ജനങ്ങൾക്കൊപ്പം നിൽക്കുമെന്നും സിബി മാത്യു മുന്നറിയിപ്പ് നൽകി. കവളങ്ങാട് പഞ്ചായത്തിലെ 2, 3, 4, 5 എന്നീ വാർഡുകളിലെ ജനവാസ മേഖലകൾ 3 ആഴ്ചയായി ആനപ്പേടിയിലാണ് കഴിയുന്നത്. കൃഷി നശിപ്പിക്കുന്നതുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ എല്ലാ ദിവസവും ഉണ്ടാകുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് വനം വകുപ്പിനെതിരെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു രൂക്ഷമായി പ്രതികരിച്ചിരിക്കുന്നത്. വനംവകുപ്പിന്റെ അനാസ്ഥയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിന് കാരണമായത്. ചാരുപാറ ഭാഗത്തു നിന്നും വന്ന ആനകളെ വനപാലകർ സൗകര്യാർത്ഥം പഞ്ചായത്തിനുള്ളിലെ പ്ലാന്റേഷനിലേക്ക് ഓടിച്ചുവിടുകയായിരുന്നു. ചാരുപാറ പ്രദേശത്ത് കയറി ആനയെ അവിടെ നിന്ന് ഓടിച്ച് സൗകര്യാർത്ഥം ഫോറസ്റ്റുകാർ നമ്മുടെ ഈ പ്രദേശത്തുള്ള വനത്തിലേക്ക് കയറി. ഈ വനത്തിൻ്റെ സൈഡിൽ താമസിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ കൃഷി കൊണ്ട് മാത്രം ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ പെരുവണ്ണൂർ കൃഷിനാശം ഉണ്ടായി. അവിടെയുള്ള ആളുകൾ പയ്യെ ശല്യപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ആന കുറച്ചുകൂടെ മാറി 4-ാം വാർഡിൻ്റെ ഭാഗത്തേക്ക് വന്നു, 3-ാം വാർഡിൻ്റെ ഭാഗത്തേക്ക് വന്നു. അവിടെ നിന്ന് 4-ാം വാർഡിൽ ചെന്നു. അത് 5-ാം വാർഡിൽ തടിക്കുളം ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ വരെ ചെന്നു. ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ ചെന്ന് ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറം വരെ ആനയെത്തി. ജനവാസ മേഖലകളിൽ നിരന്തരം ശല്യമായതോടെ ആനകളെ വനത്തിലേക്ക് തന്നെ തുരത്തുമെന്ന് അധികൃതർ ഉറപ്പു നൽകിയെങ്കിലും അതിനുള്ള നടപടികളിൽ അദ്ദേഹം സംശയം പ്രകടിപ്പിച്ചു. ആനയെ തുരത്താൻ നിയോഗിക്കപ്പെട്ട RRT കാഴ്ച കാണാനെത്തുന്നവരായി മാറിയിരിക്കുകയാണ്. ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുമായി ബന്ധപ്പെട്ടപ്പോൾ കൂടുതൽ RRT അംഗങ്ങളെ അയക്കാമെന്നാണ് മറുപടി ലഭിച്ചിരിക്കുന്നത്. നടപടികൾ ഇഴയുന്നതിൽ ആശങ്കയുണ്ടെന്ന് സിബി മാത്യു പറഞ്ഞു. ഈ ആനയെ ഓടിച്ചുവിടുന്നതിന് RRTയുടെ സേവനം നമുക്ക് ലഭിക്കും എന്ന് ഉറപ്പ് നൽകി 2 ദിവസം RRT നമ്മുടെ പഞ്ചായത്തിൽ ഈ തടിക്കുളം ഭാഗത്തെത്തി. അവർ വൈകിട്ട് 5 മണിയോട് കൂടി വന്ന് വനത്തിൽ കയറി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നോക്കി നമുക്കിതിനെ ഓടിച്ചുവിടുന്ന സംവിധാനമൊക്കെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞു പോയി. പിന്നത്തെ ദിവസം വന്ന് ഇതേ നടപടിക്രമം തന്നെ ആരംഭിച്ചു. 3-ാമത്തെ ദിവസം മുതൽ ഈ റോട്ടിക്കട അവർ വന്ന് കാഴ്ച കണ്ടു പോകുന്ന ഒരു കാഴ്ചയാണ് നാട്ടുകാർക്ക് കാണാൻ കഴിയുന്നത്. ഇതുകൊണ്ടൊന്നും ഈ വിഷയം പരിഹരിക്കപ്പെടുകയില്ല. ഇന്നലെ ഇന്നും ഈ നമ്മുടെ ഉപ്പുളത്തിനടുത്തുള്ള പുരയിടത്ത് കയറി 500-ന് അധികം മുകളിലുള്ള വെട്ടാറായ വാഴക്കുലകൾ നശിപ്പിച്ചു. അപ്പോൾ MLA വഴി ഇന്ന് CCF ബന്ധപ്പെട്ടു. ഞാനും CCF അടുത്ത് സംസാരിച്ചു. അപ്പോൾ CCF കൂടുതൽ RRT അംഗങ്ങളുടെ സേവനം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ വിഷയം പരിഹരിക്കാൻ അടിയന്തരമായി ഇടപെടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങൾ വിശ്വസിക്കുമ്പോഴും നടപടികളൊന്നും ഞങ്ങൾക്ക് ലഭിക്കാത്തതുകൊണ്ട് ഇപ്പോഴും തികഞ്ഞ ആശങ്കയിലാണ് ഞങ്ങളുള്ളത്. ജനങ്ങളുടെ നിയന്ത്രണം വിടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഭയാശങ്ക കൊണ്ട് ജനങ്ങൾ അതിക്രമം കാണിച്ചാൽ അവർക്കൊപ്പം ജനപ്രതിനിധികളും നിലകൊള്ളുമെന്നും സിബി മാത്യു മുന്നറിയിപ്പ് നൽകി. ജനങ്ങളുടെ നിയന്ത്രണം വിടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഭയാശങ്ക കൊണ്ട് ജനങ്ങൾ എന്തെങ്കിലും അതിക്രമം കാണിച്ചാൽ ഇത് അധികാരികൾക്ക് വലിയൊരു തലവേദനയാകും എന്ന് മാത്രമാണ് എനിക്കിനകത്ത് പറയാനുള്ളത്. ഞങ്ങൾക്ക് ജനങ്ങളുടെ കൂടെ നിൽക്കേണ്ട ഒരു ബാധ്യതയുണ്ട്. അവരുടെ സങ്കടങ്ങളും പ്രയാസങ്ങളുടെ കൂടെ നിൽക്കാൻ മാത്രമേ ഞങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. ഈ വിഷയം അടിയന്തരമായിട്ട് പരിഹരിക്കുന്നതിന് വേണ്ടുന്ന നടപടികൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് രീതിയിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്. KCV ന്യൂസ് കവളങ്ങാട്.